നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സമാധാനമാണ്. ഇപ്പോഴും ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള വെടിനിർത്തലാണ് ഇസ്രായേൽ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഹമാസ് എന്ത് എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു വരികയാണ്. വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ലബനീസ് ഭാഗങ്ങളിൽ നിന്നൊക്കെ, പ്രത്യേകിച്ച് തെക്കൻ ലെബനൻ മേഖലകളിൽ നിന്ന് പലായനം ചെയ്തവരെല്ലാം തന്നെ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് വലിയൊരു ദുരന്തം കൂടിയാണ്. മറ്റൊന്നല്ല, ഈ ഒരു മേഖലയിൽ അവശിഷ്ടങ്ങൾക്കിടയിലെല്ലാം തന്നെ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ട്. അത് വൃത്തിയാക്കുന്നതാണ് ഇപ്പോൾ അവിടുത്തെ ജനതയെ സംബന്ധിച്ച് മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. തെക്കൻ ലെബനൻ അതിർത്തി ഗ്രാമങ്ങളായ ബിൻറ് ജബയിലും ഐനറ്റിലും ഇസ്രായേലും ഹിസ്ബുള്ള പോരാളികളും തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടന്നപ്പോൾ രക്ഷാപ്രവർത്തകർ ഖനനയന്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ ഒരു അവശിഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾക്കായിട്ട് തിരച്ചിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. മരണത്തിന്റെ ഗന്ധമാണ് ആ അന്തരീക്ഷത്തിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. വീടുകൾക്കുള്ളിലും മരങ്ങൾക്കിടയിലും നിരവധി മൃതദേഹങ്ങളാണ് ആ മേഖലയിലാകെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നത്. കഫാർ ഹമാം പട്ടണത്തിൽ രക്ഷാപ്രവർത്തകർ 4 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ലെബനൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. IDF-ഉം ഹിസ്ബുള്ളയും ബുധനാഴ്ച തെക്കൻ ലെബനനിലെ പല പ്രദേശങ്ങളും താഴ്ന്ന നിലയിലാണ്. എന്നാൽ പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച വെടിനിർത്തൽ വലിയ തോതിൽ നിലനിർത്താനായിട്ട് ഇരു കൂട്ടരെ കൊണ്ടും സാധിച്ചു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏകദേശം 4000 പോരാളികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉറവിടങ്ങൾ അറിയിക്കുന്നത്. അതായത് 4000-ത്തോളം പോരാളികളുടെ പലരുടെയും മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല. അവരുടെ എല്ലാം തന്നെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. തങ്ങളുടെ പോരാളികളുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും യുദ്ധക്കളത്തിൽ ചിതറിക്കിടക്കുന്നതിനാൽ ഹിസ്ബുള്ള മരിച്ചവരെ സംസ്കരിക്കുകയും ഇസ്രായേലിലെ ആക്രമണത്തിന്റെ ഭാരം വഹിച്ച പിന്തുണക്കാർക്ക് സഹായം നൽകുകയും വേണം. വീണ്ടെടുക്കാനുള്ള ഈ ഒരു സമയവും ചെലവേറിയതുമായ പാതയുടെ ആദ്യ പടിയായി 4 മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. 14 മാസത്തെ ശത്രുതയിൽ കൊല്ലപ്പെട്ട തങ്ങളുടെ പോരാളികളുടെ എണ്ണം 1000-കണക്കിന് എത്തുമെന്നാണ് ഹിസ്ബുള്ള വിശ്വസിക്കുന്നത്. സെപ്റ്റംബറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് ശേഷം ബഹുഭൂരിപക്ഷം പേരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ആഭ്യന്തര കണക്കുകൾ ഉദ്ധരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പരിചയമുള്ള ഉറവിടങ്ങൾ പറയുന്നത് ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘത്തിന് 4000 പേരെ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ്. 2006-ലെ 1 മാസം നീണ്ടുനിന്ന ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 10 ഇരട്ടിയിലധികമാണ്. സിവിലിയന്മാരിൽ നിന്ന് പോരാളികളെ വേർതിരിച്ചറിയാതെ നിലവിലെ ശത്രുതയിൽ ഏകദേശം 3800 പേർ കൊല്ലപ്പെട്ടതായി ലെബനീസ് അധികൃതരും ഇതുവരെ പറഞ്ഞു. ഹിസ്ബുള്ള ആക്രമണങ്ങളിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് 130 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഗാസ യുദ്ധത്തിൽ ഹമാസിനും പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ തിരിഞ്ഞത്. ഗാസ യുദ്ധം അവസാനിക്കുന്നതുവരെ ഇസ്രായേലിനെതിരെ പോരാട്ടം തുടരുമെന്നായിരുന്നു ഹിസ്ബുള്ളയുടെ ആദ്യത്തെ നിലപാട്. എന്നാൽ ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ പോർമുഖത്ത് ഹമാസ് ഒറ്റപ്പെട്ടു. ഹിസ്ബുള്ള വെടിനിർത്തൽ ലംഘിച്ചാൽ തിരിച്ചടിക്കാനുള്ള അവകാശത്തിനായി ഇസ്രായേൽ വാദിച്ചെങ്കിലും അത് കരാറിന്റെ ഭാഗമാക്കുന്നതിനെ ലെബനൻ എതിർത്തു. കരാർ നടപ്പാക്കുന്നതിൽ UN സമാധാന സേന പരാജയപ്പെട്ടാൽ ഹിസ്ബുള്ളയെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു താക്കീത് നൽകി. ഇസ്രായേൽ ആക്രമണം പുനരാരംഭിക്കില്ലെന്ന ഉറപ്പിലാണ് കരാറിനെ പിന്തുണയ്ക്കുന്നതെന്ന് ഹിസ്ബുള്ളയും വ്യക്തമാക്കി. തങ്ങൾ പറഞ്ഞതും ലെബനീസ് സർക്കാർ സമ്മതിച്ചതുമായ കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നുണ്ടോ എന്നും നിരീക്ഷിക്കണമെന്നും ഹിസ്ബുള്ള രാഷ്ട്രീയ കൌൺസിൽ ഉപമേധാവി മഹ്മൂദ് ഗമാത്തി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അധിനിവേശം അവസാനിക്കണമെന്നാണ് ആഗ്രഹം. എന്നാൽ അത് ലെബനന്റെ പരമാധികാരം പണയം വെച്ചുകൊണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു.